നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ജാർഖണ്ഡ് വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ജാർഖണ്ഡിൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ മുന്നണികൾ തമ്മിലുള്ള പോർമുഖം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളിലൂടെയാണ് ജാർഖണ്ഡ് രാഷ്ട്രീയം കടന്നുപോകുന്നത് ദേശീയ തലത്തിലെ പോരാട്ടങ്ങളുടെ ആവർത്തനമെന്ന പോലെ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യവും എൻ ഡി എയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇരു മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് ഹേമന്ത് സോറൻ നയിക്കുന്ന ജെ എ എം തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷി ജയിൽ മോചിതനായി എത്തിയ ഹേമന്ത് സോറന്റെ കരുത്ത് കുറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊപ്പം കോൺഗ്രസ് ആർ ജെ ഡി സി പി ഐ എം എൽ എന്നിവയെല്ലാം തന്നെ മുന്നണിയുടെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന നേട്ടമാണ് അവർ സ്വന്തമാക്കിയത് അഞ്ച് സീറ്റുകളാണ് അവർ സംസ്ഥാനത്തു നിന്ന് നേടിയത് ഇതേ മികവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ സഖ്യം ഉറ്റുനോക്കുന്നത് എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്നത് ബി ജെ പി ഉൾപ്പെടുന്ന എൻ കക്ഷികൾ തന്നെയാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കൂടുതൽ നേതാക്കളെ പാളയത്തിലേക്ക് എത്തിച്ച് ജാർഖണ്ഡിൽ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള അവരുടെ ശ്രമം നാം മുൻപും കണ്ടതാണ് അതിലൊന്നായിരുന്നു ചെമ്പൈ സോറന്റെ കൂടുമാറ്റം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ബി ജെ പി ഇക്കുറി ജെ എം എമ്മിലെ മുതിർന്ന നേതാവും ഇടക്കാലത്ത് ഹേമന്ത് സോറന്റെ അഭാവത്തിൽ മുഖ്യമന്ത്രി പദവി വഹിക്കുകയും ചെയ്തിരുന്ന ചെമ്പൈ സോറനെ പാർട്ടിയിലേക്ക് എത്തിച്ചത് ഇത് ജെ എം എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് ബി ഉറപ്പുമായിരുന്നു ചെമ്പൈ സോളന്റെ സ്വാധീനം വോട്ടായാൽ ഉറപ്പായും സംസ്ഥാനത്ത് ഭരണം പിടിക്കാമെന്ന് അവർ കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ചില വെല്ലുവിളികളും സോളനെയും കൂട്ടരെയും കാത്തിരിക്കുന്നുണ്ട് പ്രധാനമായി സോറന്റെ വരവോടെ ബി ജെ പി ഉന്നമിട്ടത് ജാർഖണ്ഡിലെ വലിയ രീതിയിലുള്ള ട്രൈബൽ വോട്ടുകളെ പെട്ടിയിലാക്കുക എന്നതാണ് ചെമ്പൈ സോറൻ ആദിവാസി വിഭാഗങ്ങൾക്ക് ഇടയിൽ വെച്ചു പുലർത്തുന്ന അടുപ്പവും അദ്ദേഹത്തിന്റെ സ്വീകാര്യതയുമൊക്കെ ഗുണമാവുമെന്നാണ് ബി ജെ പി കണക്കൂട്ടിയത് ജാർഖണ്ഡിലെ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആദിവാസി വിഭാഗങ്ങളുടെ വോട്ട് വിഹിതം ഇത് വരുതിയിലാക്കിയെന്ന് ആശ്വസിക്കുമ്പോഴും സോടൻറെ വരവ് ഒരു തരത്തിൽ ഇരുതലം മൂർച്ചയുള്ള വാളാണ് ഒരു ഇന്ത്യ സഖ്യത്തെ വീഴ്ത്തി ഭരണം പിടിച്ചെടുക്കാൻ മുഖ്യമന്ത്രി പദത്തിലെ അവകാശവാദത്തിന് ആളുകളെ ഉയരുകയാണ് നിലവിൽ ചെമ്പൈ അടക്കം നാല് മുൻ മുഖ്യമന്ത്രിമാരാണ് പാർട്ടിക്കൊപ്പം ഇപ്പോഴുള്ളത് ബാബുലാൽ മരണ്ടി മധുഗോട അർജുൻ മുണ്ട എന്നിവരാണ് ശേഷിക്കുന്ന മറ്റു മൂന്ന് പേർ ഇവരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തലവേദനയാവുക ആദിവാസി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി സോളൻ വോട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തടയാൻ ബി ജെ പിക്ക് കഴിയില്ല അങ്ങനെയെങ്കിൽ ബി ജെ പി വിയർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല മറ്റുള്ളവരും കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അതും വലിയ പ്രതിസന്ധിയാകും ബി ജെ പിക്ക് നൽകുക